അധ്യാപകൻ വിദ്യാർത്ഥി അത് തന്നെ പ്രശ്നമാണ്. ദൂരദർശന് നന്ദി പറയണം, കാരണം തീർച്ചയായിട്ടും ഓഡിഷൻ ടെസ്റ്റുകളിൽ വളരെ വളരെ കരുതലോടെ അവർ ചെയ്യുന്നുണ്ട്. ജനറ്റിക് ടെലിപ്രിന്റർ പോലും ഇല്ല, നമ്മൾ ഈ പേപ്പറും ആകാശവാണിയിലെ ന്യൂസ് കേട്ട് പേപ്പറും കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഏതായാലും നമുക്ക് ടെക്നോളജി മാറുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അദ്ദേഹത്തിന് വന്നത് അദ്ദേഹത്തിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്, പരീക്ഷ എഴുതാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കും, ഇത് ചോദിച്ചാൽ ചിലപ്പോ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാറിങ്ങനെ പാഞ്ഞു പോകും, രണ്ടു മൂന്ന് കാറിങ്ങനെ പാഞ്ഞു പാഞ്ഞു പോകുന്നതിന്റെ സ്റ്റില് തൊട്ട് താഴെ ദൂരദർശനില് തണ്ടുതുരപ്പൻ. പണ്ട പ്രതികരണം, കേരള സ്റ്റേഷൻ, ഇന്ദുവും അതേപോലെ തന്നെ പിന്നെ ശീല രാജഗോപാലി ഇവരെല്ലാം കൂടെ ഈ ഇത്തരം പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടല്ലോ. പക്ഷെ അത് ദ്വാരം പായകൾക്കുന്നുള്ള പേര് അത് രാംഗോപാൽ വർമ്മ ഇട്ട പേരാണ്. ഓക്കെ. കോവിഡ് കാലമായിട്ടും തിരക്കൊട്ടും കുറഞ്ഞിട്ടില്ലാത്ത തിരുവനന്തപുരത്തെ നഗരവീഥികൾ, പേരൂർക്കടയും കഴിഞ്ഞ് കുടപ്പനക്കുന്നിലേക്കുള്ള ഈ യാത്ര, മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ആദ്യമായി വാർത്താ അവതാരകനായ ജി ആർ കണ്ണൻ്റെയും വാർത്താ അവതാരിക ഹേമലതയുടെയും വീട്ടിലേക്കാണ്. കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിനും സിവിൽ സ്റ്റേഷനും 100-200 മീറ്റർ മാത്രം അകലെയാണ് ഈ കലാകുടുംബത്തിൻ്റെ വീട്. വീടിൻ്റെ പുറത്ത് ഒരു കൂട്ടിൽ ഉഗ്രൻ കാവൽക്കാരെ ഏറെ ജാഗ്രതയോടെ കാണാനായി. 1985 ജനുവരി 2 മുതലാണ് തിരുവനന്തപുരം ദൂരദർശനിൽ മലയാളം വാർത്തകൾക്ക് തുടക്കമായത്. ആദ്യ വാർത്ത സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ട് 35 വർഷങ്ങൾ പിന്നിടുകയാണ് ഈ ജനുവരി 2. ആദ്യ വാർത്ത വായിച്ച ജി ആർ കണ്ണനുമായും തുടർന്ന് മലയാളികളുടെ മനസ്സിൽ അന്നും ഇന്നും പ്രിയ വാർത്താ അവതാരികയായി നിറഞ്ഞു നിൽക്കുന്ന ഹേമലതയുമായും ഇനി നമുക്കല്പം സംസാരിക്കാം. കുടപ്പനക്കുന്നിന് സമീപത്തുള്ള ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ ഉള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ വാർത്താ അവതാരകൻ ജി ആർ കണ്ണൻ, അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ ഹേമലത. ആ വ്യക്തിയെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ഇവർ രണ്ടുപേരും മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിൽ ഇടം പിടിച്ച് ചരിത്രത്തിന്റെ ഭാഗമായവരാണ്. കാരണം ഇവർക്ക് മുൻപേ റോൾ മോഡലുകൾ ഒന്നുമില്ലാതെ ഉള്ള ഒരു ഘട്ടത്തിൽ മലയാള ദൃശ്യമാധ്യമ രംഗത്തേക്ക് കടന്നു വരികയും ദൂരദർശനിലൂടെ വാർത്ത വായിച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഗൃഹാതുരമായ ഓർമ്മകൾ പങ്കുവെക്കാനുമുണ്ട്. ആ ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്, ഒപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇവരൊരു കലാകുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് പറയുന്നതിൽ കൂടുതൽ നമുക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. കാരണം കണ്ണൻ എന്ന് പറയുന്ന ആളുടെ അമ്മയെന്ന് പറയുന്നത് മലയാള റേഡിയോ രംഗത്ത് തൻ്റെതായ ശൈലി, അതായത് ടി പി രാധാമണി എന്ന് പറയുന്ന ആ അമ്മയെ അറിയാത്തവരെ മലയാളികൾ ചുരുക്കമാണ്. കാരണം അത്രത്തോളം ആ ശബ്ദമാധുര്യം എല്ലാവർക്കും അറിയാം. 35 വർഷത്തോളം ആകാശവാണിയുടെ ഭാഗമായിരുന്നു ടി പി രാധാമണി. അതുപോലെ തന്നെ അച്ഛൻ ഗംഗാധരൻ നായർ, അദ്ദേഹവും റേഡിയോ അമ്മാവൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് അറിയാത്ത മലയാളികളില്ല, കാരണം ദൂരദർശൻ വരുന്നതിന് മുമ്പ് ആകാശവാണി വളരെ സജീവമായിരുന്നു. ആകാശവാണി റേഡിയോ കേൾക്കാത്തവരായിട്ട് മലയാളത്തിൽ മലയാളക്കരയിൽ ആരും തന്നെ ഇല്ല. അവർക്കെല്ലാം അറിയാവുന്ന രണ്ട് പേരാണ് ഈ ഗംഗാധരൻ നായരും അതുപോലെ തന്നെ ടി പി രാധാമണിയും. ആ കുടുംബത്തിൽ വന്ന ഒരു പിന്തലമുറക്കാരനാണ് കണ്ണൻ. അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ കലാപരമായ കഴിവുകൾ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കും അദ്ദേഹവും സിനിമാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. MD വാനപ്രസത്തെ ആധാരമാക്കി തീർത്ഥാടനം എന്ന് പറയുന്ന മലയാള സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ കൂടിയാണ്. നമ്മുടെ ദൂരദർശനിൽ വന്നതിന് ശേഷമാണ് അതൊക്കെ ചെയ്തത്. പക്ഷെ ദൂരദർശനിൽ ആദ്യം വാർത്താ അവതാരകനായിട്ട്, മലയാളത്തിലെ ആദ്യത്തെ വാർത്താ അവതാരകനായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. പിന്നീട് ദൂരദർശനിൽ തന്നെ ഉദ്യോഗസ്ഥനായിട്ട് ഒരുപാട് പരിപാടികളുടെ ഭാഗമായി തുടർന്നാണ് സിനിമ സംവിധാനം ചെയ്തത് തീർത്ഥാടനം. തീർത്ഥാടനത്തിൽ എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ ഒരുപാടെണ്ണം കിട്ടി. മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ചിത്രയ്ക്ക് കിട്ടി, സുഹാസിനി മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി. വളരെ ശ്രദ്ധേയമായ ഒരു സിനിമ സംവിധാനം ചെയ്ത വ്യക്തി കൂടിയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. അപ്പോ ഈ മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ആദ്യമായി ഒരു വാർത്താ അവതാരകനായിട്ട് കടന്നു വരുമ്പോൾ മുൻപെങ്ങും വേറെ ഒരു റോൾ മോഡൽ നമുക്കില്ലായിരുന്നു, എങ്ങനെയായിരുന്നു ആ അനുഭവം ഓർത്തെടുക്കാനാവുക? അത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത്. അത് തന്നെയായിരുന്നു അനുഭവം എന്ന് പറയുമ്പോൾ നമുക്ക്
നമുക്ക് മുൻകൂട്ടി എന്തെങ്കിലും ഒരു ഒരു കാര്യം നമുക്ക് ഒന്ന് അതുപോലെ ആകാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാക്കി. നമ്മുടെ മുമ്പിൽ അന്ന് ന്യൂസ് ബുള്ളറ്റിൻസ് എന്ന് പറയുന്നത് ആകെ ഒരു ഹിന്ദി ബുള്ളറ്റിനും ഒരു ഇംഗ്ലീഷ് ബുള്ളറ്റിനും ഡൽഹിയിൽ നിന്ന് അവരുടേതായിട്ടുള്ള ശൈലിയുണ്ട്. ഹിന്ദിയിലാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രസന്റേഷൻ സ്റ്റൈൽ അതേപോലെ അനുകരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മുഴച്ചു നിൽക്കും ശരിക്കും പറഞ്ഞാല്. അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി പ്രത്യേകിച്ച് രൂപപ്പെടുത്തി എടുക്കണം. തീർച്ചയായിട്ടും എടുത്തേ പറ്റുള്ളൂ, കാരണം അല്ലെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു അരോചകമായിട്ടുള്ള ഒരു ഇതായിരിക്കും പ്രേക്ഷകർക്കുണ്ടാവുക. അപ്പൊ അതായിരുന്നു ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയൊരു ചലഞ്ച്. മലയാളത്തിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒരു മലയാളിത്വം, അല്ലെങ്കിൽ ഒരു മലയാള ഭാഷയ്ക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുക. ലാളിത്യമുള്ള ശൈലി മാത്രമല്ല, ഉച്ചാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാളത്തിലെ വാക്കുകൾ വളരെ വ്യക്തമായും വളരെ കൃത്യമായിട്ടും ഉച്ചരിച്ചുകൊണ്ട് തന്നെ ഇത് അവതരിപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരു അതൊരു അതൊക്കെയാണ് ശരിക്കും പറഞ്ഞൊരു വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടാക്കിയെടുത്തു. അതാണ് നമുക്ക് നമ്മുടേതായിട്ട് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ്. അല്ല, തീർച്ചയായിട്ടും ആകാശവാണി ദൂരദർശനും മാത്രമേ ഉള്ളൂ തോന്നി ഇത്രയും അക്ഷരസ്ഫുടതയ്ക്കും ഭാഷയ്ക്കും ഒരു പ്രാതിനിധ്യം കൽപ്പിക്കുന്നത്. ഒരു സംശയം, ചാനലുകളിലൊക്കെ ഒരുപാട് പിന്നെ എന്താ പറയുക അബദ്ധങ്ങൾ കുട്ടികൾ വായിച്ച് സംഭവിക്കുന്നുണ്ട്. അത് ആരും അതിനത്ര ഊന്നൽ കൊടുക്കുന്നില്ല, അതിനത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. കാരണം ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇതൊക്കെ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത്. ഒരു വാക്ക് ഇപ്പൊ ഏറ്റവും പ്രയാസമായിട്ട് പല ചാനലിലെ വാർത്താ അവതാരകരും ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അധ്യാപകൻ വിദ്യാർത്ഥി, അത് തന്നെ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന പദങ്ങളാണ് അത് രണ്ടും. പിന്നെ നമ്മള് ഈ സഭ കൂടുന്ന സമയത്തൊക്കെ ഉപധനാഭ്യർത്ഥന അങ്ങോട്ടൊന്നും പോകണ്ട, നമ്മള് ഇതിന്റെ അധ്യാപക വിദ്യാർത്ഥിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്, അത് തന്നെ ശരിയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇപ്പൊ എല്ലാരും ഇല്ല കേട്ടോ അങ്ങനൊരു കാര്യം. വളരെ സ്ഫുടമായിട്ട് വളരെ ഭംഗിയായിട്ട് മലയാള ഭാഷ വളരെ കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കുന്ന നമുക്ക് അതുകൊണ്ട് എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുറേ പേര് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല, അത് അവർ ശ്രദ്ധിക്കുന്നില്ല. കാരണം അത് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, അപ്പൊ കേൾക്കുന്നവരങ്ങനെ കേട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വേണം ഇത് തുടങ്ങാൻ. നമ്മള് മലയാളം സ്കൂളുകളിൽ പഠിക്കുമ്പോ തന്നെ ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ വേണം കറക്റ്റായിട്ട് ശരിയായിട്ട് ഉച്ചരിച്ച് ഉച്ചാരണ ശുദ്ധി നമ്മളിൽ ഉണ്ടാക്കി തരേണ്ടത്. അത് ഞാനൊരു സ്കൂളിലെ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട് ഭാരതം. കാരണം ഞാനത് അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, സാർ ഭാരതമല്ലേ ഹിന്ദി ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. ഞാനങ്ങനെ ശീലിച്ചു പോയി, അതുകൊണ്ട് എനിക്ക് അങ്ങനെ 99% രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇതേ സംഭവം തന്നെ എനിക്ക് അതേ വരുള്ളൂ എന്നാണ് ആ അധ്യാപകൻ എടുത്ത് പറഞ്ഞത്. അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഷയാണ് മലയാളം. മലയാളം എന്ന് വെച്ചാൽ വളരെ മനോഹരമായ ഒരു ഭാഷയാണ്, ഭയങ്കര സുന്ദരമായ കേൾക്കാൻ വളരെ ഇമ്പമുള്ള വളരെ സുന്ദരമായ ഒരു ഭാഷയാണ്. പക്ഷെ ആ ഭാഷ നമ്മള് പ്രയോഗിക്കുമ്പോൾ വളരെ വ്യക്തമായിരിക്കണം, വളരെ കൃത്യമായിരിക്കണം ഉച്ചാരണം ശുദ്ധി. നമുക്ക് വെറുതെ അല്ല കാഖാഖാന്ന് അതിന് ഓരോന്നിനും ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടാണ് അത്. അപ്പൊ അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള സ്ഥാനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഒരു വെയിറ്റ് അനുസരിച്ച് തന്നെ നമ്മൾ പദങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ അതിനവിടെ അതിന്റെ ഊന്നൽ കൊടുത്ത് നമ്മൾ പറയണം. അതിന് തീർച്ചയായിട്ടും ആകാശവാണി ദൂരദർശനെ നന്ദി പറയണം. കാരണം തീർച്ചയായിട്ടും ഓഡിഷൻ ടെസ്റ്റുകളിൽ വളരെ വളരെ കരുതലോടെ അവർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പിന്നെ ദൂരദർശനത്തിന്റെ തുടക്കകാലങ്ങളിൽ നമുക്കൊക്കെ കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്
നമ്മൾ അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു വാക്കോ അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്തു തരാൻ അന്ന് ആളുണ്ടായിരുന്നു. അപ്പോഴേ വിളിപ്പിക്കത്തില്ലേ അവിടെ? ആ കറക്റ്റ് ചെയ്തു തരാൻ ആളുണ്ടായിരുന്നു. അന്നത്തെ ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ ആയിരുന്നിട്ടുള്ള ഇ കെ കൃഷ്ണൻ സാറാണെങ്കിലും ശരി, ഡയറക്ടർ ആയിരുന്ന കുഞ്ഞികൃഷ്ണൻ സാറാണെങ്കിലും ശരി, ന്യൂസ് പ്രൊഡ്യൂസേഴ്സ് പോലും ബൈചന്ദ്രനും ജാമിയർ സാറും ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് ശരിയായിരുന്നില്ല, അത് ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ ഒരു ഭാഗ്യം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ ചാനലുകാരൊക്കെ മറ്റ് ചാനലുകാരെ പറഞ്ഞ ആര് ഇതിനു വേണ്ടിട്ട് എത്ര മെനക്കെടുന്നു എന്നുള്ളത് സംശയിക്കേണ്ടി. ഈ സിനിമാ ഫീൽഡിലേക്ക് പിന്നെ പുതുതായിട്ടൊന്നും കടന്നു വരാനുണ്ടോ? സിനിമാ ഫീൽഡിലേക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഞാൻ ജോലിയിട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ സിനിമ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു സിനിമ ഞാൻ പ്ലാൻ ചെയ്ത് വന്ന സമയത്ത് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നു. അതായത് ഈ മാക്ട എന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങൾ, തിയേറ്റർ അടച്ചിട്ട് തന്നെ സമരം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുറച്ചൊന്നും മടിച്ചു. അപ്പൊ കാരണം നമ്മുടെ ഒരു ഒരു പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടിയിട്ട് കാശ് മുടക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് റിലീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഇതാണല്ലോ. അപ്പൊ അങ്ങനെ അത് നീണ്ടു നീണ്ടു പോയി. പിന്നെ ഓഫീസിൽ തിരക്ക് കൂടി, ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൂടുതൽ പ്രൊഡക്ഷൻസ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ പിന്നെ അതിൽ നിന്ന് ഫ്രീ ആവാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം തീർച്ചയായിട്ടും മാത്രമല്ല ദൂരദർശനിലെ വർക്കിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളല്ലോ, ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും. അപ്പൊ അങ്ങനെ നീണ്ടുപോയതാണത്. അപ്പൊ ഇനി നമ്മുടെ ഹേമലത എന്ന് പറയുന്ന വാർത്താ അവതാരകയിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം, ഈ ശബ്ദം ഇങ്ങനെ നിലനിർത്തുന്നതിന്റെ രഹസ്യം? പ്രത്യേകിച്ച് രഹസ്യമൊന്നും പരസ്യപ്പെടുത്താൻ പറ്റത്തില്ല, പുതുതലമുറക്കൊക്കെ അറിയേണ്ടത്. കാരണം അതാണ്ട് 10-40 വർഷം 36 വർഷം മുമ്പ് കേട്ട അതേ ശബ്ദവും അതേ രൂപവും എല്ലാം ഇപ്പോഴും അതേപോലെ തന്നെ മലയാളികൾക്ക് തോന്നുന്നുണ്ട്. ജനറ്റിക് ഗുണം അല്ല, പലപ്പോഴും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് വായത് എന്താ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കും. പ്രേം നസീർ സ്റ്റൈലിൽ ഞാൻ പറഞ്ഞു മനസ്സിന്റെ ഗുണമാണോ? അസൂയ ഇല്ല, മനസ്സിലുണ്ടായിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അതേപോലെ. എന്താണ് ദൂരദർശനിലെ ഒരു പുറകോട്ടെന്ന് ചിന്തിക്കുമ്പോ മനസ്സിലേക്ക് ഓടിയെത്തുക? പുറകോട്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ കണ്ണൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒരു ചിലപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യ കാലം ഒരു രസമുള്ള ഒരു കാലമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം കുറച്ച് ശരിയാണ്, നമ്മൾ സാങ്കേതിക വിദ്യ മുമ്പോട്ട് വരുമ്പം അതിൻ്റെതായ ഗുണങ്ങളാണ്. പക്ഷെ എന്തോ മനുഷ്യര് തമ്മിൽ ഒരു അകൽച്ച വന്നു പോലെ എനിക്കൊരു അതിനൊരു എന്തായാലും പറയുന്നത് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന ആ ഒരു വാഹിദിനെ മനസ്സിലാവും. ആ ഒരു അടുപ്പം ശരിക്കും നമ്മളത് രണ്ടും കണ്ടതുകൊണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു എന്റെ വീടിന്റെ മുന്നിൽ ഒരു വയലുണ്ട്, ചെങ്ങാപ്പിള്ളി വയലെന്ന് പറഞ്ഞു. എന്റെ വീട്ടുപേര് ചെങ്ങാപ്പിള്ളി. 76 വലിയ ഐതിഹാസികമായ ചെങ്ങാപ്പിള്ളി വയൽ സമരമൊക്കെ നടന്ന വയലാണ്, ചരിത്രത്തിൽ ഇടം പിടിച്ചാണ്. അപ്പൊ ആ കൃഷി കണ്ടും കേട്ടും വളർന്ന് നമുക്ക് ആ കൃഷി ഇല്ലാതാകുമ്പോഴുള്ള വേദന നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ വീഡിയോ എടുക്കും. കാരണം അത്രത്തോളം നമുക്ക് അത് മനസ്സിൽ കിടക്കുക. അപ്പൊ ഈ എന്ന് പറഞ്ഞ പോലെ ഈ രണ്ട് ആ ഒരു വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വേദനയുണ്ട്. ഇപ്പൊ നമുക്ക് ശരിക്കും അതൊരു ഒരു എന്താ പറയുന്നത് വല്ലാത്തൊരു ഒരു മനപ്രയാസമാണ് ഇപ്പൊ കാണുമ്പോഴത്തേക്ക്. പിന്നെ പലരും ചോദിക്കും ആ ഇത്രയും വർഷം മുമ്പ് അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞങ്ങളിപ്പോ തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ആദ്യത്തെ മാസം നമുക്കൊരു ടെലിപ്രിന്റർ പോലും ഇല്ല. നമ്മളീ പേപ്പറും ആകാശവാണിയിലെ ന്യൂസ് കേട്ട് പേപ്പറും നോക്കി പ്രൊഡ്യൂസേഴ്സും ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് നടന്നിട്ടുണ്ടോ? കാരണം നമുക്കൊരു മുറിക്കാതിരുന്ന് അതിനുള്ള സംവിധാനങ്ങളും ഇല്ല. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ടെലിപ്രിന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിപ്രിന്റർ ഒക്കെ നമുക്ക് വരുന്നത് ഒരു മാസമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മള് തുടങ്ങി. അതൊക്കെ വരുന്ന ആ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഭയങ്കര ടൈറ്റ് ആയിരുന്നില്ലേ? ഓരോന്നും വിളിച്ച് ചോദിച്ച് ചായക്കട പോയി ചോദിച്ച് എഴുതേണ്ട. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് പിന്നെ പലരും എന്നോട് ചോദിക്കും ഇത്രയും 36 വർഷമായിട്ട് അപ്പൊ ഈ ടെക്നോളജി ഒക്കെ ഇത്രയും പുരോഗമിച്ചിട്ടും അതുമായിട്ട് ചേരാൻ പറ്റുന്നുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഏതായാലും നമുക്ക് ടെക്നോളജി മാറുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അതെ നമ്മളും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും, സ്വയം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഒരു വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം
കുറയുന്നു എന്ന് നമ്മൾ എല്ലാം കണ്ടിട്ടുള്ളത് കൊണ്ട് പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മൾ രണ്ടും കണ്ട് അനുഭവിച്ചതുകൊണ്ടാണ്. മറ്റേതുപോലുള്ള ഒരു ഫ്രീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വിളിപ്പിച്ചിട്ട് പെട്ടെന്ന് അത് പറയുകയും കറക്റ്റ് ചെയ്യുകയും ആ ഒരു കോർഡിനേഷനും ഒരു ഒരു അടുപ്പവും അതില്ലാന്ന് അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ നമ്മുടെ സാങ്കേതികമായിട്ടുള്ള നമ്മുടെ ഒരു പുരോഗമനം ഒരു അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമ്മൾ തുടങ്ങിയത്. നമ്മുടെ ന്യൂസ് ന്യൂസ് അല്ല എല്ലാ പ്രോഗ്രാമും ടെലികാസ്റ്റ് തുടങ്ങുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാനാണ് ജലന്ധരിന്ന് മറ്റേ കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ കളറായി പുതിയ സ്റ്റുഡിയോ നമ്മൾ കമ്മീഷൻ ചെയ്തു പുതിയ സ്റ്റുഡിയോ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറെ അത് ഇത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഒരു ടെലി പ്രോംപ്റ്റർ വരുന്നത്. ടെലി പ്രോംപ്റ്റർ വന്നു, അത് കഴിഞ്ഞിട്ട് ഡിജി പ്രോംപ്റ്റർ ആയി, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇ എൻ പി എസ് സംവിധാനമായി. അപ്പൊ അതും ഗ്രാജുവൽ മാറി, അപ്പൊ അത് മാറി. അപ്പൊ അങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ. അപ്പൊ അപ്പൊ ഇത് എന്താ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയോ അതിനോടൊപ്പം തന്നെ അന്നും സഞ്ചരിക്കുക. അതെ, അതേപോലെ ഒരു മാർഗം. അതുപോലെ തന്നെ നമ്മൾ ആദ്യമൊക്കെ ഷൂട്ട് ചെയ്തിട്ടിരുന്ന ലോ ബാൻഡ് എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനത്തിലായിരുന്നു. ആ ലോ ബാൻഡ് എന്ന് പറയുന്നത് മാറി ഹൈ ബാൻഡായി, ഹൈ ബാൻഡിൽ നിന്ന് മാറി ബീറ്റാ ക്യാമായി, ബീറ്റാ ക്യാമിൽ നിന്ന് മാറി ഡി വി ക്യാമായി. ഇപ്പൊ അതെല്ലാം പോയി, കാസറ്റേ വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളെത്തി. അപ്പൊ അതാണ് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള. അപ്പൊ ഇത് ഇതിനെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ സഞ്ചരിച്ചു പോയേ പറ്റുള്ളൂ. അതെ, അപ്പൊ പഴയപോലെ ആ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് മാറുകയാണ്. വേണ്ട, ഒന്നും വേണ്ട, എന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാം ഡംപ് ചെയ്ത് അവിടെ നിന്ന് എഡിറ്റർ തന്നെ ഈ പറഞ്ഞ പോലെ എഴുതി പിടിക്കുന്നു വേണ്ടല്ലോ, അവിടെ നിന്ന് കാര്യങ്ങൾ മുഴുവൻ ചെയ്യല്ല, അത് ഡയറക്റ്റ് സെർവറിലേക്ക് കൊടുക്കാം, അപ്ലോഡ് ചെയ്യണം. ഇപ്പം എഡിറ്ററുടെ പണി കൂടെ അടക്കി ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ കുറച്ചുകൂടെ നമുക്ക് ബോധ്യമുണ്ടല്ലേ. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പുതിയ തലമുറ എങ്ങനെയാണ്, ഈ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചാനൽസ് ഇതൊക്കെ വരുന്നുണ്ടല്ലോ, ആ കുട്ടികളോട് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? ഏത് രീതിയിൽ നമ്മുടെ ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ ചാനൽസും അതേപോലെ തന്നെ ഇപ്പൊ എത്ര മലയാളത്തിൽ തന്നെ ഇപ്പൊ എത്രയോ ചാനൽസ് ആയിരുന്നു, അതിലെ കുട്ടികളുടെ ആ ഒരു അവർക്ക് അവർക്ക് വേണ്ടി നൽകാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? ഞാൻ എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഈ വരുന്ന പ്രൈവറ്റ് ചാനലുകളിൽ നമ്മൾ കാണുന്നതെല്ലാം എല്ലാം ഈ ഒരു പൊളിറ്റിക്സിനെ ചുറ്റിപ്പറ്റി മാത്രമാണ് എല്ലാവരുടെയും അവരുടെ ഇതും അവരുടെ അറിവും എല്ലാം അതിൻ്റെ അപ്പുറത്തും. അതിനകത്ത് തന്നെ അതിൻ്റെ ഒരു കുറച്ച് ബാക്കിലുള്ള ചരിത്രം പലർക്കും അറിയില്ല. ഇപ്പൊ ഇന്ന് പറയുന്ന കാര്യം അറിയുമായിരിക്കും, അതും ഈ പൊളിറ്റിക്സ് മാത്രം. അല്ലാതെ ഇപ്പൊ ഒരു ജനറൽ കാര്യങ്ങൾ, നമ്മളെ ലോകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് പല എന്തെല്ലാം ഫീൽഡുകളുണ്ട്, ആ ഫീൽഡിനെ പറ്റിയൊക്കെ ഉള്ള അറിവുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നവരോടെല്ലാം ഞാൻ പറയും, നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ എന്താ പറയുക ആ ഒരു ചക്രവാളം കുറെ കൂടെ വലുതാക്കുക. നിങ്ങൾക്ക് ഒരുപാട് വേറെ ഒരുപാട് ന്യൂസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്സ് മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഞാനിപ്പം അങ്ങനെ സംസാരിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നുണ്ട്, നമ്മളിതെല്ലാം അറിയണം. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളായാലും അതിപ്പോ ചരിത്ര പശ്ചാത്തലമായാലും സ്പോർട്സ് ആയാലും മ്യൂസിക് ആയാലും ഫിലിം ആയാലും എന്ത് സാധനവും നമ്മൾ അതിനെപ്പറ്റി ഒരു ബേസിക് അറിവ് നമ്മൾക്ക് എല്ലാത്തിനെ പറ്റിയും ഉണ്ടാവണം. അതെങ്കിലും അതൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർന്നതല്ലേ, നമ്മളിപ്പോ ഒരു പത്രം എടുത്താലും ഇതെല്ലാം ചേർന്നതല്ലേ ഒരു പേപ്പർ എന്ന് പറയുന്നത്, അല്ല ഒരു ഒരു ചരിത്ര കുറെ പൊളിറ്റിക്സ് മാത്രമല്ലല്ലോ. അതെനിക്കൊരു ഭയങ്കര പോരായ്മ തോന്നാറുണ്ട്. അതിലും ഞാൻ അതാ പറഞ്ഞത് ചരിത്രം അറിയില്ല അവർക്ക്. ഇപ്പൊ ഒരു ഒരാഴ്ച മുമ്പ് നടന്നത് ഇതിന്റെ കണക്ടഡ് കാരണം ചോദിച്ചാൽ ചിലപ്പോ അവർക്ക് അറിയില്ല. ഒരു ലേറ്റസ്റ്റ് ഇന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ചിട്ട് പറയാന്നുള്ള അപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നതില്ല, പോകുന്നതല്ല, പഠിക്കുന്നില്ല. അത് റീഡിങ് ഈ ന്യൂസ് റീഡിങ് എന്നുള്ളത് മാറിയിട്ട് ന്യൂസ് പ്രസന്റേഷൻ എന്നുള്ള ഒരു സ്റ്റൈലിലേക്ക് മാറിയപ്പോ ഈ പലരും ഈ ന്യൂസ് റീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരു എഡിറ്റിംഗ് ഡെസ്കിൽ നിന്ന് കൊണ്ടുവരുന്ന പേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കൊണ്ടുവന്ന് വെറുതെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് വായിക്കുക എന്നുള്ള സ്റ്റൈലായിരുന്നല്ലോ നമ്മുടെ ആദ്യം. അത് മാറിയിട്ട് അവർ അവിടെ ഈ സ്റ്റുഡിയോക്കകത്തിരുന്ന് തന്നെ അവർ ഈ പ്രസന്റേഷൻ എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നു, അതായത് പുറത്തുള്ള മറ്റേ ആൾക്കാരുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഈ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീപ്പായിട്ട് അറിഞ്ഞേ പറ്റൂ, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി അറിയണം. അങ്ങനെ 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 ഒരു സംഗതിയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഉള്ള പല ചാനലിലെയും പല ആൾക്കാരും പുതിയതായിട്ട് വളരെ വളരെ പ്രിപ്പയർ ചെയ്തിട്ട് വളരെ തയ്യാറെടുപ്പോടു കൂടിയാണ് വരുന്നത്. പക്ഷെ അവിടെയും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്
ഇവര് അതിലിപ്പോ ഒരു പർട്ടിക്കുലർ ഒരു ഇഷ്യൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഗതി പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഒരാളെ ഇന്റർഗേഷൻ വിട്ട് അവിടെ കൊണ്ട് ചെല്ലുന്നു, ഉടനെ കൂടി അവിടെ ചെല്ലുന്നു, അവിടെ അയാളെ ഇന്റർവ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെ ഇന്റർവ്യൂ ചെയ്യുന്നു, ഇതെല്ലാം ലൈവായിട്ട് പോവുകയായിരിക്കും എന്നുള്ള സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ പിന്നെ അതിനെ പറ്റിയിട്ട് പഠിക്കണം. അപ്പൊ അത് കുറച്ച് മുമ്പ് നടന്നൊരു വിഷയമാണെങ്കിൽ പോലും അവർക്ക് അതിനെ പറ്റിയിട്ട് വലിയ അറിവുണ്ടാവില്ല, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ഒരുവിധം എല്ലാ ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാതെയും കുറച്ച് പിന്നിലേക്ക് പോയിട്ട് നടന്ന സംഗതികളൊക്കെ എന്തായിരുന്നു ചില അതിൻ്റെയൊക്കെ ഫോളോ അപ്പ് വരും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം, അഭയ കേസ് ഇതിപ്പോൾ വീണ്ടും അതിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഭയ കേസ് എന്തായിരുന്നു, അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് പിന്നെ വന്ന് എന്തൊക്കെയാണ്, ആരെയൊക്കെ ഇത് ക്വസ്റ്റ്യൻ ചെയ്തു, ആരുടെയൊക്കെ ബ്രെയിൻ മാപ്പിംഗ് കൊണ്ടുപോയി, പിന്നെ അപ്പൊ ഇത് അത് അത് അതൊരു ചങ്ങല പോലെ ഒരു മനസ്സിൽ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോ അഭയ കേസിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നും അതിന്റെ ഒരു ഒരു ബാക്കപ്പ് എന്താണെന്നുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റും. ചോദ്യങ്ങൾക്ക് അതുപോലെ മറുപടി പറയണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനല്ല സാർ, ഇത്ര ഇന്ന രീതിയിലാണ് ഇന്നാരെയാണ് ക്വസ്റ്റ്യൻ ചെയ്ത് അറിഞ്ഞിരിക്കണം. അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഡെയിലി ഒരു നിത്യമുള്ള അഭ്യാസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ടോ, അവരതിന്റെ എക്സ്പേർട്സ് ആയിട്ട് മാറി, അത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ മിക്ക ഒട്ടുമിക്കവാറും എല്ലാ ചാനലുകളിലും വൈകുന്നേരം ഈ സംവാദം ന്യൂസ് അവർ പല പരിപാടികളുണ്ട്, അതൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഒരു വെൽ സ്റ്റഡീഡാണ്, വെരി വെൽ സ്റ്റഡീഡാണ്. അവരെ പറഞ്ഞ് തറനേരം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നമ്മളെ കാര്യങ്ങള് അതിനകത്ത് ചില ചാനലുകൾക്ക് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻക്ലിൻഡസ് ഒരു ചായ ഉണ്ടാവും, അത് അതനുസരിച്ചിട്ട് അവർ അത് എന്തോ ആയിക്കോട്ടെ, അല്ല അത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് ആ വിഷയത്തെ പറ്റിയിട്ട് നല്ല ആഴത്തിലുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത്രയും ഈ ഇരിക്കുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള എക്സ്പേർട്സിനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അവർ അവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവർ തിരിച്ച് മറുചോദ്യം ചോദിക്കും, അതെ അതെ അതെ, അതിന് മറുപടി പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ പിന്നെ അവർ മുങ്ങേണ്ടി വരും, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. അതെ, അത് പ്രേക്ഷകർ അറിയുന്നില്ല, സംഭവം ഇത് തപ്പിയെടുക്കാൻ വേണ്ടിയാണല്ലോ, ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വരും. ആ സംഭവം എന്ന് വെച്ചാൽ ഗൂഗിൾ പോയി നോക്കിയിട്ട് അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജ് വരാം, അത് നോക്കിയിട്ട്. അതെ, ഈ ചർച്ചയ്ക്കകത്ത് തന്നെ നമ്മൾ കാണുന്നില്ല, പറയാം രാഷ്ട്രീയക്കാർ തന്നെ ചർച്ച ചെയ്യുന്നതിനിടയിൽ വാട്സ്ആപ്പ് മെസ്സേജ് കൊടുക്കും, അവിടെ ഇന്നൊരു ചോദിക്കും. നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരം ഇതാണ്, ഏതോ ഒരു രണ്ട് നേതാക്കന്മാർ തമ്മിൽ രണ്ട് ബദ്ധ ശത്രുക്കളായ രണ്ട് പാർട്ടിക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുള്ള തരത്തിലുള്ള ഒരു ഒരു ഇദ്ദേഹത്തിന് വന്നത് അദ്ദേഹത്തിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാരും പരീക്ഷ കഴിഞ്ഞ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കും, ഇത് ചോദിച്ചാൽ ചിലപ്പോ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തട്ടിക്കൊടുത്തായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും പ്രൈവറ്റ് ചാനൽസ് പക്ഷെ പലപ്പോഴും മാതിരി വിടുന്നില്ല. ഇപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോ നമുക്ക് തോന്നുന്നില്ല, ഓഫ് ചെയ്തിട്ട് കിടന്നാലും എന്താന്ന് തോന്നും, അത്രത്തോളം വഷളായി പോകും. ഞാൻ മുമ്പേ എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അതാണ് കാരണം വ്യൂവർഷിപ്പ് കൂട്ടുക അല്ലെ, റേറ്റിംഗ് കൂട്ടുക, അതിനൊക്കെ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഈ എത്ര പ്രേക്ഷകർക്ക് എനിക്കറിയില്ല, കാരണം പ്രേക്ഷകരുടെ ഒരു ഒരു പൾസ് അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ചെയ്യുന്നത്. ഒരു സി ഡി കണ്ടുപിടിക്കാനായിട്ട് ഇവിടുന്ന് കോയമ്പത്തൂരിലേക്ക് ഒരു യാത്ര പോയി. സത്യം, ഒരു ചാനലിനെ ആക്ഷേപിച്ച ഒരു ചാനലിനെ ചോദിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ഒരു പ്രതി മുങ്ങി ബാംഗ്ലൂരിലേക്ക് പോയി, അവരുടെ പുറകെ ഒരു വണ്ടി പോയി. അപ്പൊ ഇതുപോലെ അത് കംപ്ലീറ്റ് ലൈവാണ്, അത് മുഴുവനും ലൈവാണ്. കാറിടക്ക് ടയർ കേടായിട്ട് നിർത്തുന്നു, വേറൊരു കാറിലേക്ക് കയറുന്നു, ഈ പ്രേക്ഷകരെ ഇടയ്ക്ക് ട്രോള് ഇറങ്ങിയില്ല, എന്നിട്ട് ആരോ എനിക്കൊന്നും ഒരു ട്രോള്, അത് ദൂരദർശൻ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ സംഭവം. അന്ന് ട്രോൾ ഇറങ്ങി എന്താണെന്ന് വെച്ചാല് കേരളത്തിൽ ആ സ്വർണ്ണക്കടത്ത് അത് പ്രതി മുങ്ങി അവിടെ ഓടിപ്പോയി അതിന്റെ തൊട്ട് താഴെ ദൂര. അപ്പൊ അതില് ആദ്യത്തെ കോളത്തില് കാറിങ്ങനെ പാഞ്ഞു പോകും, രണ്ടു മൂന്ന് കാറിങ്ങനെ പാഞ്ഞു പോകുന്നതിന്റെ ഹിസ്റ്ററിയിലാണ്, തൊട്ട് താഴെ ദൂരദർശനില്.
തണ്ടുതുരപ്പൻ വീട്ടിലെ ചർച്ച വാഴയും അല്ല അത് വേറെ അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അന്നത്തെ ദിവസം ആ തണ്ടുതുരപ്പൻ എന്ന് പറയുന്ന ചർച്ച ഒരുപക്ഷെ എത്രയോ കർഷകർക്ക് ഗുണം ചെയ്യും. പക്ഷെ ഈ മറ്റേത് എത്ര ഗുണം ചെയ്യാൻ സത്യം അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ അതിന്റെ ആ കറക്റ്റ് കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പൊ അതിന്റെ പുറകെ വെച്ച് പിടിക്കുക പോലീസുകാരുടെ അത് ഇതാണ് അത് കൂടുതൽ സെൻസേഷൻ ഉണ്ടാക്കുക ആൾക്കാരിൽ കൂടുതൽ ഒരു പ്രേക്ഷകരിൽ കൂടുതൽ ഒരു ആവേശം അവരോടൊപ്പം നിർത്താനുള്ള ഒരു തന്ത്രം അത്രേ. സത്യമാണ് ഒരു വിഷയമില്ല ഇന്നൊരു വിഷയം കിട്ടി അത് വെച്ചൊരു മൂന്ന് ദിവസം പോകും ചിലപ്പോ അത് കഴിയുമ്പോ പുതിയ സാധനം ഇല്ലൊരു വലയും അപ്പൊ പിന്നെ ഒരെണ്ണം കണ്ടെത്തണം. അപ്പൊ അത് ഏതെങ്കിലും ഒരെണ്ണം എവിടെന്നെങ്കിലും ഒരു നേതാവിന്റെ വൈദ്യുതി എന്തെങ്കിലും കിട്ടും അത് അടർത്തിയെടുത്ത് അത് വെച്ചിട്ട് വലുതാക്കി അത് ബോംബാക്കി പ്രശ്നമാക്കി ആകെ കൊളമാവും. അത് അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ അത് സ്വകാര്യ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു 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 പ്രശ്നമുണ്ട്. അത് എല്ലാവർക്കും അത് പൊതുജനങ്ങൾക്ക് ഇപ്പൊ അത് മനസ്സിലായത് അവർക്ക് അത് പ്രശ്നമായിരിക്കില്ല. അവർക്ക് അത് പ്രശ്നമായിരിക്കില്ല. ഞാൻ ഈ റേറ്റിംഗ് കൂട്ടുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അതിന്റെ പിന്നിലെ സംഗതി. എത്ര കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുക അവരുടെ ചാനൽ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അക്കാര്യത്തില് ദൂരദർശൻ കൃത്യമായ ഒരു 30 വാർത്തകള് കൃത്യമായിട്ട് നമ്മൾ 30 മിനിറ്റിൽ കൊടുക്കുന്നുണ്ട്. 30 അല്ലാതെ ആവശ്യമുള്ളത് മാത്രമേ വിഷ്വൽസ് പോലും ആവശ്യമുള്ളതേ പോകത്തുള്ളൂ. അത് പ്രധാനമന്ത്രിയുടെ അല്ലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ആവശ്യമുള്ളത്. അല്ലാതെ വഴി പോകുന്നവരുടെ എല്ലാവരുടെയും ബൈറ്റുകളൊന്നും പോകാറില്ല. അപ്പൊ അതില് ഒരു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ എന്നുള്ള നിലയിൽ ദൂരദർശന്റെ പങ്ക് വളരെ നിസ്സീമമാണ്. കാരണം വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ലോക്ക്ഡൌൺ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറുള്ള ചാനലുകളെല്ലാം ഇത്രയും കഷ്ടപ്പെട്ടു. ദൂരദർശൻ മഹാഭാരതം കാണിച്ചപ്പോ എന്തായിരുന്നു എന്റർടൈൻമെന്റ് ചാനലില് നമ്മള് നമ്പർ 1 എത്തി. കാരണം ഇന്നും ഇത് കാണാൻ ആൾക്കാരുണ്ട്. അവര് ടൈംപാസിന് ചിലപ്പോ ഈ വെപ്രാളം ഒക്കെ കാണുമായിരിക്കും. പക്ഷേ എന്താ പറയാ ആത്യന്തികമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രതികരണം കേരള സ്റ്റേഷൻ ഇന്ദുവും അതേപോലെ തന്നെ പിന്നെ ശീലരാജു പോലെ ഇവരെല്ലാം കൂടെ ഈ ഇത്തരം പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടല്ലോ. പക്ഷെ അത് നല്ല രസമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അതൊക്കെ പോയപ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു വിഷമമുണ്ട്. ഇപ്പോഴും അനൗൺസേഴ്സ് ഇല്ലാത്തതിന്റെ ഒരു ഒരു കേട് ഇപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞാൽ. എന്തുകൊണ്ട് അത് മാറ്റിയത് നമുക്ക് അറിയില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്വകാര്യ ചാനലിലുള്ള ഒരുപാട് പേര് ദൂരദർശന്റെ വാതിൽ വഴി പോയിട്ടുള്ളവരെ അവിടെ വന്ന് ആയാലും ബാലകൃഷ്ണ ആയാലും ശരത് പോലും ബാലകൃഷ്ണൻ അതെ. അല്ല പക്ഷെ വേറൊരു രസകരമായ ഒരു സംഭവം ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞങ്ങൾ ദൂരദർശൻ വാർത്തകൾ മാത്രമേ കാണാറുള്ളൂ എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് ഞങ്ങൾ ദൂരദർശൻ വാർത്തകൾ മാത്രമേ കാണാറുള്ളൂ. ഞാനപ്പോ എടുത്ത് ചോദിച്ചു എന്താണ് കാര്യം. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഈ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്ന വാർത്തകളാണ്. ഞങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ പത്രം നോക്കിയാൽ നമുക്ക് എല്ലാ വാർത്തകളും അതിന്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം. അങ്ങനെ ഒരു റിയൽ അനുഭവം ഞാൻ സ്റ്റോറി ആക്കിയിട്ടുണ്ട് മുമ്പ്. ഓർക്കുന്നുണ്ടോ നമ്മൾ 3 പേരും ആ സ്റ്റോറിയിൽ വരികയും ചെയ്തു. ഒരു വലിയ അതിശയമാണ്. നമുക്ക് ആ സ്റ്റോറി കാണാം. അതായത് പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു പയ്യനെ തൊട്ടപ്പുറത്ത് വന്നിരുന്നു. പരിചയപ്പെട്ടു. വായിച്ചാറല്ലേ ഞാൻ പറയാതെ സാറിന്റെ വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ദൂരദർശൻ ന്യൂസേ കാണത്തുള്ളൂ. എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ ദൂരദർശന വലിയ ഫാനാണ്. അച്ഛൻ ഇത് കണ്ട് ഞങ്ങൾ വീട്ടിൽ എല്ലാവരും ദൂരദർശനാണ് കാണുന്നത് കുട്ടിക്കാലം മുതൽ. പക്ഷെ ഒരു ഗുണമുണ്ട് സാറേ, എന്റെ ജനറൽ നോളജ് അപ്ഡേഷൻ ഒരുപാട് ദൂരദർശൻ ഗുണപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ. അതുകൊണ്ട് തന്നെ എന്റെ ബന്ധുക്കളെടുത്തും എന്റെ സഹോദരിയുടെ മക്കളെടുത്തും ഒക്കെ നമ്മൾ പറയും നീ ദൂരദർശൻ കാണണം, നിനക്ക് PSC എക്സാം വരുമ്പോൾ നിനക്ക് അത് ഗുണം ചെയ്യും എന്ന് പറയാൻ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നൊക്കെ പുള്ളി പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്പര് വാങ്ങിച്ചു. അജീഷ് എന്നാ പേര്. നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചു. സ്ഥിരമായി വിളിക്കുമായിരുന്നു. ഒരു 3-4 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചു. ഞാൻ കൊല്ലത്ത് പോയിരുന്നു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണ്, സാറേ ഞാൻ 14 ടെസ്റ്റും കണ്ട് എഴുതിയിട്ടുണ്ട്. 14 റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന 3-ാമത്തെ ജോലിയാണ്. ഞാൻ ചെട്ടികുളങ്ങര വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഉടനെ എൻ്റെ സെക്രട്ടേറിയറ്റിലേക്ക് പിന്നെ ഇത് വന്ന് കിടപ്പുണ്ട്. സെലക്ഷൻ മെമ്മോ ഉണ്ട്. ഉടൻ തന്നെ അങ്ങോട്ട് മാറി ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു പിരിഞ്ഞു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ദൂരദർശൻ 28 വയസ്സ് പൂർത്തിയാക്കുന്ന ഒരു വേളയിൽ എനിക്കൊരു സ്റ്റോറി ചെയ്യണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. അപ്പൊ എനിക്കൊന്ന് സുബ്രഹ്മണ്യ സാറായിരുന്നു അന്ന് ന്യൂസ് ഡയറക്ടർ, ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പിന്നെ അജീഷിനെ വിളിച്ചു. അജീഷിന്റെ വീട്ടിൽ പോയി ഞാനത് ഷൂട്ട് ചെയ്തു. ഇവര് TV കാണുന്ന എന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്റെ മനസ്സിൽ കിടന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ വീട്ടിൽ പോയിട്ട്
ഇതാണ് മലയാളി പ്രേക്ഷകൻ, ദൂരദർശൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റോറി ചെയ്ത് 28-ാമത്തെ വാർഷികത്തിന്. അന്ന് ആദ്യത്തെ വാർത്താ അവതാരകനായ കണ്ണനെ നമ്മളതിൽ പരിചയപ്പെടുത്തി, ഹേമലതയെ പരിചയപ്പെടുത്തി. അപ്പൊ അതിനകത്ത് ആ നമ്മൾ മൂന്ന് പേരും ആ ഒരു സ്റ്റോറിയുടെ ഭാഗമായിരുന്നു. അത് സന്ദർഭവശാലം ഇപ്പൊ ഞാൻ പറയുകയായിരുന്നു. അത് നമുക്ക് എന്തായാലും പ്രേക്ഷകരെ നമുക്ക് കാണിക്കുകയും ചെയ്യാം. പിന്നെ എന്താണ് പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത്? മോള് പൂർണിമ ഇപ്പോ എറണാകുളത്ത് മനോരമയുടെ എഫ് എം ചാനൽ ഉണ്ടല്ലോ, റേഡിയോ റേഡിയോ മാംഗോ, അതില് അഞ്ചു വയസ്സോട്ട് ക്ലാസിക്കൽ പഠിച്ചു, 8 വയസ്സോട്ട് വീണയും പഠിച്ചു. പക്ഷെ അതൊരു പ്രൊഫഷനായിട്ട് പോയില്ല, പോയത് അത് ഒരു വിധത്തിൽ പറഞ്ഞാല് ഈ എന്താ പെറ്റേണൽ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ വഴി തന്നെ റേഡിയോ തെരഞ്ഞെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. റേഡിയോ എന്റെ വലിയ ആഗ്രഹമായിരുന്നു, റേഡിയോ നിലയത്തിൽ ഒരു അനൗൺസർ ആകാം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ എന്റെ ആഗ്രഹം സാധിച്ചത് ദൂരദർശന് വേണ്ടി ഒരു സ്റ്റോറി ഞാൻ ചെയ്തായിരുന്നു ആകാശവാണിയെ കുറിച്ച്. അതും ഈ പറഞ്ഞ 50-ഓ എത്രയോ വയസ്സായതിന്റെ ഒരു രശ്മി മാഡം ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ആ സ്റ്റുഡിയോക്കകത്ത് കയറി രാമചന്ദ്രനും പ്രതാപനൊക്കെ ഇരിക്കുന്ന ആ കസേര ഇരുന്ന് സൈൻ ഓഫ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഒരു ബെസ്റ്റ് കമന്റേറ്റർ അവാർഡ് കിട്ടിയപ്പം രാമചന്ദ്രൻ സാറിനെ നേരിട്ട് പ്രസ് ക്ലബ്ബിൽ വെച്ച് കാണാനും പരിചയപ്പെടാനും പറ്റി. രാജേശ്വരി മോഹൻ നമ്മുടെ വാർത്താ വായനക്കാരിയായിരുന്ന കാലത്ത് അന്ന് ആകാശവാണി വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അന്ന് ആകാശവാണി കാണണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു. അവിടെ പോയപ്പോൾ അന്ന് രാമചന്ദ്രൻ സാറിനെ കാണാൻ പറ്റിയില്ല, വലിയ വിഷമമായിപ്പോയി. അങ്ങനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് ഭാഗ്യമുണ്ടായി. പിന്നെ നമുക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ദൂരദർശനിലെ അമ്പാട് സാർ ഇരുന്ന സമയത്താന്ന് തോന്നുന്നു രാമേന്ദ്ര സാറിന്റെ ക്ലാസ് നമുക്ക് ട്രെയിനിങ് പോലെ വെച്ചു. അന്നും അടുത്ത് ഇടപെടാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയുടെ ശൈലി. ഈ റേഡിയോയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു രാമേന്ദ്രൻ. അതേപോലെ തന്നെ തന്നെ പ്രതാപനും എല്ലാവരും അവരുടേതായ ശൈലി ഫോളോ ചെയ്ത് വരുന്നവരാണ്. സത്യേന്ദ്രനായാലും ശങ്കരനാരായണനായാലും അല്ലേ. കണ്ണൻ സാറിന്റെ പിന്നെ ബ്രദറും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലേ? അല്ലേ, എന്റെ ഏറ്റവും മൂത്ത ബ്രദർ ചന്ദ്രമോഹൻ ഒരുപാട് പല പല ഹീറോസിന് വേണ്ടിയിട്ട് വോയിസ് കൊടുത്തിട്ടുള്ള ആളാണ്. എന്റെ അനിയൻ നന്ദകുമാർ പുള്ളിയും ഡബ് ചെയ്യുന്നുണ്ട്. ഞാൻ ഗന്ധർവൻ സിനിമയിലെ ഗന്ധർവന് വേണ്ടിയിട്ടൊക്കെ വോയിസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സീരിയലുകളൊക്കെ ചെയ്യുന്നുണ്ട്. SBI വർക്ക് ചെയ്യാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. മക്കള് പുള്ളിക്ക് ഒരു മകൻ, അയാള് ക്യാമറമാനാണ്, ഒരു കുട്ടിയുണ്ട്. അല്ല എനിക്കൊന്നും ആ ഒരു ഇതിൽ തന്നെ കിട്ടിയതായിരിക്കും പൂർണ്ണമിക്കും ആ ഒരു അല്ലേ ഒരു ആ ഒരു വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു. എന്റെ വീട്ടിലും ഏതാണ്ട് അങ്ങനെ എന്ന് പറയാം. എന്റെ ചേച്ചി എന്ന് പറയുന്ന ശോഭാ വാര്യർ എന്ന് പറയുന്ന ആള് ലളിതാംബിക അന്തർജനത്തിന്റെ യുവ സാഹിത്യകാരികളുടെ അവാർഡൊക്കെ മേടിച്ച ആളാണ്. എന്റെ അനിയൻ പറയുന്നത് എന്താ പറയാ, മലയാളിയാണെന്ന് അറിയില്ല, പക്ഷെ ഇന്ത്യയിലെ ഒരു പേരോട്ടെ മനസ്സിലായിരുന്നുള്ള പേര്. അത് രാംഗോപാൽ വർമ്മ ഇട്ട പേരാണ്. അപ്പൊ അതിൽ വെച്ചിട്ട് ബാക്കി വെച്ചിട്ട് ദ്വാരം ഭാര്യ എന്നിട്ടാണ്. അപ്പൊ ഹരി ആക്ച്വലി ഹരി എന്നാണ് ഹരീന്ദ്രനാഥ് എന്ന പേര്. ഹരി ബോംബെയില് ഒരാ 4-5 ഫിലിം ഫെയർ അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ആളാ, പക്ഷെ ആർക്കും ഇതുവരെ അറിയില്ല അതൊരു മലയാളി എന്നുള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ സൗണ്ട് ഡിസൈനർ എന്ന് പറയുന്ന ആള് അദ്ദേഹമാണ്. അത് രാംഗോപാൽ വർമ്മയാണ് ആ ഡെസിഗ്നേഷൻ ഇട്ടത്. അതായത് പുള്ളിയുടെ മറ്റേ ഭൂത്ത് എന്ന് പറഞ്ഞ സിനിമ, ഭൂത്ത് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ടുള്ള സംഭവം. ഇന്ത്യയിൽ ഏതാണ്ട് നാഷണൽ അവാർഡ് ഒഴിച്ച എല്ലാ അവാർഡും നൽകി കിട്ടിയ സിനിമയാണ്. ഒരുപാട് ഇന്ത്യയിൽ ഒത്തിരി അവാർഡ് മേടിച്ചിട്ടുണ്ട് പല സിനിമകൾക്കും, ധൂമിനും ഇതിനും ഒക്കെ. അപ്പൊ ഒരുപാട് പേർക്ക് മലയാളിയാണെന്ന് അറിയില്ല, പിന്നെ പബ്ലിസിറ്റി താല്പര്യം ഇല്ലാത്ത ആളായതുകൊണ്ട് ഇടയ്ക്ക് ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഷാജിൻകറിന്റെ സ്വം ഒക്കെ ചെയ്തതും ഹരിയായിരുന്നു. ഇപ്പൊ പിന്നെ ഡയറക്ട് ആ ഫീൽഡിൽ വിട്ട് ഇപ്പം ഡോൾബിയിൽ ഡോൾബി അറ്റ്മോസിന്റെ റീജിയണൽ ഡയറക്ടറിൽ ഒരാളാണ് സൗത്ത് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഈ കൊറോണയ്ക്ക് മുമ്പുള്ള അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാല്
മിക്കവാറും യാത്രയായിരുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് വന്നാൽ തന്നെയും ഹൈദരാബാദ്, ചെന്നൈയിലാണ് ഇപ്പം ഹരി താമസിക്കുന്നത്. പിന്നെ ട്രിവാൻഡ്രത്ത് നമ്മുടെ വിസ്മയ ഒക്കെ. അപ്പൊ അവിടെ അവിടെ എന്തെങ്കിലും അവരുടെ ഇതുമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനിടയ്ക്ക് സംസാരിക്കാൻ പറ്റി. അതിനിടയ്ക്ക് തന്നെ പറഞ്ഞ പോലെ പുതിയ ചില പിന്നെ കലാകാരന്മാരെ ഒക്കെ പരിചയപ്പെടാൻ പറ്റിയിട്ട് അത് സന്ദർഭവശാൽ വന്നു പെട്ടതാണ്. നിർഭാഗ്യവശാൽ അവരുടെ സ്ഥലത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. അത് മറ്റൊരവസരത്തിൽ നമുക്കൊരു ശ്രമം നടത്താം. എന്തായാലും ഇത്രയും സമയം ദൃശ്യജാലകത്തിന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഹേമലതയ്ക്കും കണ്ണൻ സാറിനും നന്ദി അറിയിക്കുന്നു. വാഹിദിന്റെ കൂടെ ആവുമ്പോ ഞങ്ങൾക്ക് ഇതൊരു ഇന്റർവ്യൂ എന്നുള്ളതിലൊപ്പം കേവലം ഒരു 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 എന്താ പറയുന്നത്, ഒരു ഔപചാരികത ഒന്നും ഇല്ലായിരുന്നു. ഇത് ജസ്റ്റ് ഈ വീട്ടിൽ വന്ന നമ്മളെ ഒരു കുടുംബാംഗം എന്നുള്ള നിലയില് ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത് നിങ്ങളുമായിട്ട് അത് പങ്കുവെക്കുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഒന്ന് ചികഞ്ഞെടുത്ത് ഒന്ന് നിങ്ങൾക്കായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ. ഏതായാലും നിങ്ങൾക്ക് അത് ഹൃദ്യമായി എന്ന് തന്നെ കരുതുന്നു. കൂടുതൽ വിശേഷങ്ങളും ഒക്കെയായി വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പിന്നെ നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പലരും, എല്ലാവരും കാണുന്നുണ്ട്, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്, അത് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്തും. അതും കാണാൻ ശ്രദ്ധിക്കുക, ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.